എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തായി, എല്ലാരും പാഠം വായിച്ചോ? നന്നായിട്ട് പാഠം വായിച്ചില്ലേ? എന്തായിരുന്നു പാഠത്തിന്റെ പേര്? പാട്ടിന്റെ പാലാഴി. ആരെ കുറിച്ചാ നമ്മൾ പറഞ്ഞത്? പറഞ്ഞത് ഓർമ്മയുണ്ടോ? എം എസ് ബാബു രാജയുടെ. അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ പാടി നോക്കിയോ? ഏതെങ്കിലും പാട്ട് കണ്ടെത്തിയോ? ഇഷ്ടം പോലെ പാട്ട് മിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പാടി തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ, അപ്പോ അങ്ങനെ നമ്മള് ആരവരനൊക്കെ എടുത്തു വളർത്തിയത് ഈ കഥയിലേക്ക്? കഥയല്ല നടന്ന സംഭവം, അതിനകത്ത് ആരെടുത്ത് വളർത്തിയത്? കുഞ്ഞു മുഹമ്മദ് ഖാൻ എന്ന ഒരു കോൺസ്റ്റബിൾ അല്ലേ. ആരേനൊക്കെ ഓർമ്മയുണ്ടോ? എം എസ് ബാബുരാജെ, പിന്നെ കോഴിക്കോട് അബ്ദുൾ ഖാദർ, അതായത് കേരള സൈഗാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ, പിന്നെയോ പിന്നെ കെ പി ഉമ്മർ, പിന്നെ വേറെ കുറെ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളെ എടുത്തു വളർത്തിയാൽ ഏറ്റവും പ്രമുഖരായവരാണ് ആരേ? നമ്മുടെ എം എസ് ബാബുരാജും കോഴിക്കോട് അബ്ദുൾ ഖാദർ. അവരെടുത്തു വളർത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി. അവസാനം ഞാൻ പറഞ്ഞു എന്താ ചെയ്തത്, അദ്ദേഹത്തിന്റെ രണ്ട് പെങ്ങന്മാരനെ ഈ എടുത്തു വളർത്തിയ രണ്ട് മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലെ. അങ്ങനെയാണ് ആ കഥയുടെ, അല്ലെങ്കിൽ നടന്ന സംഭവത്തിന്റെ അവസാനിക്കുന്നത് അല്ലെ. നോക്കാം, എടി എടുത്തത്രയും, നമ്മള് കുറെ ഒക്കെ എടുത്തിരുന്നു അല്ലെ. ഇനി നമുക്ക് എടുക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ആദ്യ നാടകം, ആദ്യ സംഗീതം. അത് കുറച്ചൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും മിസ് ഒന്നുകൂടെ എടുക്കാട്ടോ. ഒരു ദിവസം പോലീസ് മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു നാടകം കളിക്കണമെന്ന അഭിപ്രായം ഉയർന്നു. അന്ന് നാടകകാരത്തെ കുറിച്ച് മിസ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എല്ലാവർക്കും താല്പര്യം, എന്തിനാ നാടകം ഉണ്ടാക്കാനല്ലേ. ആ കൂട്ടായ്മയിൽ അല്പം ശ്രദ്ധേയമായി സംസാരിക്കാറുള്ള എന്റെ നേരെയാണ് നാടകം എഴുതാൻ അവർ വിരൽ വെളിച്ചു കൊണ്ടിയത് അല്ലെ. ഇനി അവിടെ എന്താ നടക്കുന്നത്? നാടകം എന്നാൽ എന്താണ്, അതിന്റെ കലാപരമായ സ്വഭാവം എന്താണ് എന്നൊന്നും ആ പ്രായത്തിൽ എന്തെങ്കിലും അറിയുന്നില്ല അല്ലെ. ആ ഒരു കുട്ടിക്കാല കൗതുകം എന്ന നിലയ്ക്ക് ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു. ആരെ, നമ്മുടെ കഥാനായകൻ അല്ലെ. ദിവസങ്ങൾക്കുള്ളിൽ നാടകം എഴുതി ആര് സംഗീത സംവിധാനം നിർവഹിക്കും? അന്വേഷിച്ച് വിഷമിക്കേണ്ടി വന്നില്ല. ആരാ, നമ്മുടെ സാബിർ ബാബു എന്ന ബാബുരാജനെ തന്നെ ഏൽപ്പിച്ചു അല്ലെ. അപ്പോഴേക്കും പാട്ടുകളും ഞാൻ തന്നെ എഴുതിക്കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ കഥാപാത്രങ്ങളായി നിശ്ചയിച്ച് ഞങ്ങൾ റിഹേഴ്സലും തുടങ്ങി. എല്ലാവരും എന്റെ ഒപ്പം വായിക്കുന്നില്ലേ നിങ്ങൾ മനസ്സിലെ? വിരലെവിടെ വേണം, വരിക്കടിയിൽ വേണം ട്ടോ. നോക്കിക്കേ, സുഹൃത്തുക്കളെ കഥാപാത്രങ്ങളായി നിശ്ചയിച്ച് ഞങ്ങൾ റിഹേഴ്സലും തുടങ്ങി. കുഞ്ഞു മുഹമ്മദ്ക്ക് ആയിരുന്നു ആരെ, രക്ഷാധികാരി, അതായത് ഒരു സ്ട്രോങ് ആയിട്ടൊരാൾ വേണ്ടേ. പിന്നെ അവതരണ സമയമായപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. എവിടെ എങ്ങനെ അവതരിപ്പിക്കും, സ്ഥലവും ഒന്നുമില്ല, ഇതൊക്കെ ഐഡിയ മാത്രമേ ഉള്ളൂ. അവസാനം അതിനൊരു തീരുമാനം ഉണ്ടായി അല്ലേ. ആ ശ്രമം പോലീസ് ലൈനിന്റെ അന്തരീക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് നോക്കാം, ബാബുരാജിനെ മാത്രമല്ല എന്നെയും കെ പി ഉമ്മർ, കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെയും എല്ലാം വളർത്തിയെടുത്തത് പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദ് ഒക്കെയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് കെ പി ഉമ്മർ സിനിമാ നടനാണ് ഇച്ചിരി വട്ടമുഖമായിട്ട് ഓർമ്മയില്ലേ. അദ്ദേഹത്തിനൊക്കെ വളർത്തിയെടുത്ത ആരാണ്? നമ്മുടെ കുഞ്ഞു മുഹമ്മദ് ഒക്കെയാണ് അല്ലേ. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സംഗീതമടക്കം എല്ലാ കലകളിലും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു, നല്ല അറിവുണ്ടായിരുന്നു അല്ലെ. അക്കാലത്ത് കോഴിക്കോട്ടെ പഞ്ചായത്ത് മാളികകളിൽ സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ സദാ സന്നദ്ധനായിരുന്നു നല്ലൊരു സ്പോർട്സ് മാനും കൂടിയായ കുഞ്ഞു മുഹമ്മദ് ഖാൻ. നോക്കാം എവിടെ വരെ എത്തി നമ്മള്. അപ്പൊ അവരെന്തായി, നാടകം ചെയ്യാനൊക്കെ തീരുമാനിച്ചു. നാടകത്തിന് എന്തില്ല, സ്ഥലമില്ല അല്ലെ. ഈ പറയുന്ന ഓരോ കുട്ടികളെയും എടുത്തു വളർത്തിയതും അവരെ സംരക്ഷിച്ചതും അവരുടെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്തിലും കേട്ടോ, അവരെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചു വിട്ടിരുന്നെന്ന് നോക്കാം. നിയോഗം പോലെ, കണ്ടോ നിങ്ങള് ഒരു പാരഗ്രാഫ് കണ്ടോ, നിയോഗം പോലെ ബാബുരാജിനെ. ആരാ ബാബുരാജ് എന്ന് പറഞ്ഞു മിസ്, ആരായിരുന്നു? സാബിർ ബാബു. ബാബുരാജിനെ പോലെ കോഴിക്കോട് അബ്ദുൾ ഖാദറിനെയും, അദ്ദേഹത്തിന്റെ പേര് മുമ്പ് ലെസ്ലി എന്നായിരുന്നു പേര് അല്ലെ. എന്താ പേര്? ലെസ്ലി, മറക്കരുത് കേട്ടോ. ആരെയാണ് അബ്ദുൾ ഖാദറിന്റെ മറ്റൊരു പേര്? ലെസ്ലി. അവരെ കണ്ടെത്തിയത്, ഈ രണ്ടുപേരെയും കണ്ടെത്തിയത് ആരായിരുന്നു? നമ്മുടെ കുഞ്ഞു മുഹമ്മദ് ഒക്കെ ആയിരുന്നു അല്ലെ. ബാക്കി അടുത്ത പേജിലേക്ക് നോക്കിക്കേ. ഇവരെ വളർത്തിയെടുക്കൽ തന്റെ നിയോഗമായി കരുതി. എന്ന നിയോഗം തന്റെ ഒരു എന്താ പറയാ, നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയ, അല്ലെങ്കിൽ നമുക്ക് നിശ്ചയിച്ച ഒരു ദൗത്യമായിട്ട് കരുതി. ആരെ? അദ്ദേഹം അല്ലെ. അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുമോ, ഒരാളിനെ എടുത്ത് വളർത്തുക വെച്ചാല് എവിടെന്നാ കിട്ടിയത്? അവനെ പാട്ട് പാടി റോഡിലിരിക്കുമ്പോഴായിരുന്നു ആരാനെ കിട്ടിയത്? നമ്മുടെ ബാബുരാജനെ കിട്ടിയത് അല്ലെ. അതുപോലെ അടുത്ത ഒരാളെയും കൂടെ കിട്ടിയ ആരാനെ, കോഴിക്കോട് അബ്ദുൾ ഖാദറിനെയും കിട്ടി. ഇവരെയൊക്കെ എടുത്തു വളർത്തി നേരെ എവിടേക്കാ കൊണ്ടുവന്നത്? വീട്ടിലേക്കാ കൊണ്ടുവന്നത് അല്ലെ. രണ്ടുപേരെയും വളർത്തിയെടുക്കൽ തന്റെ നിയോഗമായി കരുതി. ശ്രദ്ധിക്കുക, നന്നായിട്ട് ഒപ്പം വായിക്കട്ടോ. അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. രണ്ടുപേരെയും ചേർത്ത് കോഴിക്കോട്ടെ സദസ്സുകൾക്ക് മുമ്പിൽ ഗാനമേളകളും
കച്ചേരികളും കുഞ്ഞു മുഹമ്മദ് ഖാൻ സംഘടിപ്പിച്ചു. അത് അവർക്കൊരു പ്രോത്സാഹനമായി അല്ലേ. പിന്നെയോ ബാബുവും ഖാദറും മത്സര ബുദ്ധിയോടുകൂടി, അതായത് നല്ല എന്താ പറയാ ആ ഒരു ടൈറ്റ് ഫീൽഡാണ് അല്ലെ, നല്ലോണം ആര് ജയിക്കും അല്ലെങ്കിൽ ആര് കൂടുതൽ നന്നാവും എന്നുള്ള ഒരു വാശി അവർക്ക് രണ്ടുപേർക്കും കയറി അല്ലെ. സദസ്സിന് മുന്നിൽ കച്ചേരി പൊടി പൊടിക്കുമ്പോൾ സുഹൃത്തുക്കളുടെ കയ്യിൽ കാശ് നൽകി മാല വാങ്ങിക്കാൻ ഈ മനുഷ്യൻ ചട്ടം കിട്ടും. കാരണം നമ്മുടെ നാട്ടിലാണ് ഇന്ന് ഇഷ്ടംപോലെ മാലയൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ അന്നൊന്നും അതൊന്നും ഇല്ല. അപ്പൊ മുപ്പരം എന്ത് ചെയ്യും, സ്വയം പൈസ കൊടുത്തൊരു മാല വാങ്ങിച്ച് ഈ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും അല്ലെ. എന്തിന്റെ മാലയാണ്, നോട്ടുമാലയെന്ന് പറഞ്ഞാ ഗിരിച്ച് പൂമാലയാണ്. വാങ്ങിക്കാൻ ഈ മനുഷ്യൻ ചട്ടം കിട്ടും. നന്നായി പാടുന്നവരുടെ കഴുത്തിൽ അണിയിക്കാനാണ് ഇത്. ലെസ്ലിക്ക്, അതായത് നമ്മുടെ കോഴിക്കോട് അബ്ദുൽ ഖാദർ അല്ലെ, സംഗീതത്തെ പറ്റി ശാസ്ത്രീയമായ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അഭ്യാസപരതയും കുറവായിരുന്നു അല്ലെ. എങ്കിലും നല്ലൊരു സ്വരമാധുരിയുണ്ട്. ചിലവർക്ക് ഒരുപാട് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ എന്തുണ്ടാവും, നല്ല ശബ്ദം ഉണ്ടാവും അല്ലെ. ഒരു ഘട്ടത്തിൽ ബർമയിൽ അളിയന്റെ അടുത്ത് പോയ അയാൾ അബ്ദുൽ ഖാദർ ആയാണ് തിരിച്ചെത്തിയത്. കോഴിക്കോട്ടുകാരനായതിനാൽ പിന്നീട് കോഴിക്കോട് അബ്ദുൽ ഖാദറായി. സിനിമാ രംഗത്ത് കടന്നതിൽ പിന്നെയാണ് സാബിർ ബാബു ആരായി മാറിയത്, ബാബു രാജായി മാറിയത്. കുഞ്ഞു മുഹമ്മദ് ഖയുടെ താഴെയുള്ള സഹോദരിയെ അബ്ദുൽ ഖാദർ വിവാഹം ചെയ്തു. രണ്ടാമത്തെ സഹോദരിയെ വൈകാതെ സാബിർ ബാബു അല്ലെ. എന്താണ്ടായത് നോക്കിക്കേ, എവിടെ വരെത്തി. ആ ഇവര് ഇങ്ങനെ പാട്ടുകളൊക്കെ തുടങ്ങി, കച്ചേരികളൊക്കെ തുടങ്ങി, അവർക്ക് ഓരോരോ വേദികൾ കൊടുത്തു അല്ലെ, പാടാനുള്ള അവസരങ്ങൾ കൊടുത്തു. അവസരങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോ എന്താണ് ഇവര്, ഇവര് മത്സരിച്ച് പാടി അവര് പാടി തകർക്കുകയാണ് അല്ലെ. ആരാണ് ഏറ്റവും നന്നായി പാടുക നോക്കുകയാണ്, ആരാ ആരായിരുന്നു പറഞ്ഞോ, സാബിർ ബാബു എന്ന ബാബുരാജും കോഴിക്കോട് അബ്ദുൽ ഖാദർ, എന്താ പേര്, അപരനാമം ലെസ്ലി അല്ലെ. ഈ രണ്ടുപേരും മത്സര ബുദ്ധിയോടുകൂടി ഓരോ കച്ചേരികളിലും നന്നായിട്ട് എന്ത് ചെയ്യണം, പാടി അവർ പാടി തകർക്കുകയാണ്. അപ്പോ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആരെ ഇതിനൊക്കെ എല്ലാ പ്രോത്സാഹനം കൊടുക്കുന്നത് ആരാ, കുഞ്ഞു മുഹമ്മദ് തന്നെയാണ്. കുഞ്ഞു മുഹമ്മദ് തന്നെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഗിൽറ്റിന്റെ ഒരു പൂമാലയൊക്കെ വാങ്ങിച്ച് എന്ത് ചെയ്യും, സുഹൃത്തുക്കളെ കയ്യിൽ കൊടുക്കും. എന്തിനാ, ആരാധകർ ഇട്ട് തരുന്ന പോലെ അങ്ങട് ആ സ്റ്റേജിൽ എന്ത് ചെയ്യും, കൊടുക്കാൻ വേണ്ടിട്ടേ. അല്ലാണ്ട് അവരുടെ നാട്ടുകാരൊന്നും ആരുണ്ടോന്നും ഇല്ല. എന്നുവെച്ചാൽ അവർക്ക് അത്ര പൈസ ബുദ്ധിമുട്ടുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ എന്തോ ആവോ, പക്ഷേ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് അങ്ങനെയല്ല. അവർ എന്ത് ചെയ്യും, ഒരു പൂമാല വാങ്ങിച്ചു വെക്കും. ഏറ്റവും നന്നായി പാടിയത് ആരാണോ ആ ആളുടെ കഴുത്തില് ഇട്ടുകൊടുക്കാം അല്ലെ. ആദ്യകാലങ്ങളില് നമ്മുടെ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ ഒരുപാട് ശാസ്ത്രീയ സംഗീതത്തെ കുറിച്ചൊന്നും അറിവില്ല, വല്ലാണ്ട് ശാസ്ത്രീയമായിട്ട് അറിവില്ല. അതായത് സംഗീതം തുടക്കം മുതല് പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല, പക്ഷേ നല്ല ശബ്ദമുണ്ട്, സ്വരമാധുരിയുണ്ട്, നല്ല ഈണമുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു വളർന്നു വന്നു. പിന്നെ അതിന്റെ ഇടയിൽ മുമ്പ് എവിടേക്കൊന്ന് പോയി, ഒരു ബർമയിലേക്ക് അങ്ങോട്ട് പോയി അല്ലെ. അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ എന്തായി, ആ അബ്ദുൽ ഖാദറായി എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നീട് എന്താണ്ടായത്, ഈ രണ്ടുപേർക്കും തന്റെ മൂത്തതും അല്ലെങ്കിൽ രണ്ടാമത്തെ രണ്ട് പെങ്ങന്മാരേനെ, ഒരാൾക്ക് കോഴിക്കോട് അബ്ദുൽ ഖാദറിനും ഒരാളേനെ നമ്മുടെ ബാബുരാജനും കഴിച്ചു വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സിനിമ ഫീൽഡിലൊക്കെ എത്തിയ ശേഷമാണ് ബാബുരാജ് ആരായി മാറുന്നത്. എം എസ് ബാബുരാജായിട്ട് സബിൽ ബാബു എന്ന വ്യക്തി എം എസ് ബാബുരാജായിട്ട് പിന്നീട് മാറുന്നത് അല്ലെ. ഇപ്പൊ ഒരു നിയോഗം നോക്കിക്കുക, അതാണ് നിയോഗം എന്ന വാക്കിനർത്ഥം. എന്താ അങ്ങനെ വരാൻ കാരണം, ആർക്കായിരുന്നു അവരെ നിയോഗം ഉണ്ടായത്, അതായത് നമ്മുടെ കുഞ്ഞു മുഹമ്മദ്ക്ക് ആയിരുന്നു എന്ത്, കുഞ്ഞു മുഹമ്മദ്ക്ക് ആയിരുന്നു എന്ത് ഒരു നിയോഗം ഉണ്ടായത്, ഇവരെ വളർത്തിയെടുത്ത് പ്രോത്സാഹിപ്പിച്ച് കലയുടെ ഏറ്റവും ഉന്നതമായ ലെവലില്, നല്ലതല്ലേ സംഗീതം എന്ന് പറഞ്ഞാലേ അല്ലെ, എല്ലാവർക്കും ഇഷ്ടമല്ലേ പാട്ട് കേൾക്കാനെ. അതിനെ ആരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ എന്തായി മാറും, നമ്മുടെ സാബിർ ബാബു എന്ന വ്യക്തി ആ റോഡിലിരുന്ന് പാട്ട് പാടലേ ഉണ്ടാവുള്ളൂ അല്ലെ. ചിലപ്പോ കുറെ കഴിഞ്ഞ എന്തുണ്ടാവും, അത് നിർത്തി വേറെ വല്ല കൂലിപ്പണിക്ക് പോകും. പക്ഷെ ആ ഒരു പ്രതിഭയെ റോഡിൽ നിന്നും കണ്ടെത്തിയത് ആരാ, കുഞ്ഞു മുഹമ്മദ്. അത് തന്റെ നിയോഗമായിട്ട് ആര് കരുതി, തന്റെ ഒരു ലക്ഷ്യമായിട്ട് അല്ലെ, തനിക്ക് കിട്ടിയ ഒരു ഒരു എന്താ പറയാ ഒരു നിശ്ചയമായിട്ട് ആര് തോന്നി, കുഞ്ഞു മുഹമ്മദ് ഏറ്റെടുത്തു വളരെ നന്നായി എന്നത് പൂർത്തിയാക്കുകയും ചെയ്തു അല്ലെ. തന്റെ രണ്ട് പെങ്ങന്മാരനെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ആദ്യം തന്നെ ജീവിതം കൊടുത്തു അല്ലെ, വീട്ടിലേക്ക് കൊടുന്ന് ഭക്ഷണം വസ്ത്രവും നൽകി, അത് കഴിഞ്ഞ് തൊഴിൽ കൊടുത്തു, അതിനുശേഷം എന്ത് ചെയ്തു, ജീവിത പങ്കാളികളെയും കൊടുത്തു. ഇതിൽ കൂടുതൽ ആരാ ചെയ്യുക, ഇത്രയും വലിയ മനുഷ്യന്മാരുണ്ടാവോ, ഇത്രയും നല്ല മനസ്സുള്ളവരുണ്ടാവോ, ഇല്ല. അടുത്ത ടോപ്പിക് എന്താ നോക്കിക്കേ, ബാബുവിന്റെ നിസ്സഹായാവസ്ഥ എന്തായിരിക്കും, അങ്ങനെ പറഞ്ഞത് നോക്കാം. എന്താണാവോ, ബാബുവിന് വിദ്യാഭ്യാസം കുറവായിരുന്നു. ആർക്ക്, നമ്മുടെ സാബിർ ബാബു എന്ന ബാബുരാജന് അല്ലെ. തെരുവിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ഒരുപാട് പഠിച്ചറിവ് ആർക്കില്ല, നമ്മുടെ ബാബുരാജനില്ല അല്ലെ. ആ സംസ്കാരത്തിന്റെ ഒരു നിസ്സഹായത സ്വഭാവത്തിൽ പ്രകടമായിരുന്നു. ബോധമുണരുമ്പോഴേക്ക് സംഗീതത്തിന്റെ പ്രതിഭാപരമായ ശക്തി അവനിൽ രൂഢമൂലമായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം, വേരുളക്കിയെന്ന് പറയില്ല നമ്മള്, അതായത് സംഗീതം സംഗീതം എന്ന് മാത്രം ഒരു ജ്വരം,
അത് മാത്രം വേറെ ഒന്നുമില്ല, ആ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അതാണ് രൂഢമൂലമായി കഴിയാൻ ചെറിയ വേറെ കൂടെ ഉറക്കുക എന്ന് പറയുന്നത്, അത്രയും ഇഷ്ടമായി എന്ന് പറയാം. പിന്നെയോ, പക്ഷേ അതിനെ കുറിച്ച് അവൻ പൂർണ്ണ ബോധവാനായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയാ അറിവില്ല, സംഗീതത്തെ കുറിച്ച് ഇഷ്ടമാണ് അല്ലെങ്കിൽ സംഗീതം മാത്രമുള്ള ജീവിതം, പക്ഷേ ഒരുപാട് സംഗീതത്തിനെ കുറിച്ച് ആർക്ക് അറിവില്ല നമ്മുടെ ബാബുരാജന്റെ അല്ലെ. കാരണം എന്താ, വിദ്യാഭ്യാസം ലഭിക്കാൻ പറ്റിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ പാട്ടിലും അടുത്ത പാരഗ്രാഫ് ഹാർമോണിയം തബല വായനകളിലും എല്ലാം ബാബു തന്റെ പ്രതിഭ കണ്ടെത്തിയിരുന്നു. എന്താ പ്രതിഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മനയുള്ള കഴിവ് അല്ലെ. നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടായിരിക്കും, അതുപോലെ ഇദ്ദേഹത്തിനും ഉണ്ട് ഒരുപാട് കഴിവുകൾ. ഇതിലൊക്കെ അദ്ദേഹത്തിന് എന്തുണ്ട്? കഴിവുണ്ട് അല്ലെ. ഇതിലെല്ലാം അവൻ പ്രാവീണ്യം നേടിയിരുന്നു. വിരലുകൾ ശബ്ദങ്ങൾക്കിടയിൽ പറക്കുകയാണെന്ന് തോന്നിപ്പോകും. എന്താണ് വിരലുകളിനെ ശബ്ദങ്ങൾക്കിടയിൽ? ഹാർമോണിയം വായിക്കുന്നുണ്ടോ? നല്ല പണിയുണ്ടത് വായിക്കാൻ. നമുക്ക് തോന്നുന്നു വെറുതെ ഇങ്ങനെ അങ്ങടാക്കി ഇങ്ങടാക്കി അങ്ങടാക്കി ഇങ്ങടാക്കി ഇരുന്നാൽ മതിയെന്ന്, അപ്പൊ അങ്ങനൊന്നും വരില്ല, മര്യാദക്കുള്ള ശബ്ദം വരില്ല അല്ലെ. അതാ ഇടത്തെ കൈകൊണ്ട് ആ പലക പോലത്തെ സംഭവമല്ലേ, അതിങ്ങടെ ആക്കുമായൊരു ഏറ് തന്നെ അതിനകത്ത്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പുറത്ത് എന്ത് ചെയ്യണം? ആ വിരലുകളോട് ചലിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ചെയ്യണം കിട്ടുള്ളൂ അല്ലെ. എന്ത് തന്നെയാണ് നമുക്ക് തോന്നും അതെന്താ കൊട്ടാൻ അത്ര വലിയ പണിയത്, പക്ഷെ കൃത്യമായി കൊട്ടി നിങ്ങൾ എന്തായി മാറും? അപശ്രുതിയാവും അല്ലെ, നല്ല സ്വരാവോ? ഇല്ല, ചീത്ത ശബ്ദമായി മാറും. വൃത്തിയായിട്ട് വലിയ നല്ല ശബ്ദമായിരിക്കും നമുക്ക് കേൾക്കുമ്പോ എന്തുണ്ടാവും? ഒരു ഈണം ഉണ്ടാവും അല്ലെ. പിന്നെയും ജലതരംഗം വായിക്കുന്നതിൽ അവന്റെ ശ്രുതിബോധം പ്രകടമായിരുന്നു. സംഗീത സംവിധാനത്തിൽ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് വളരുമ്പോൾ കിട്ടുന്ന അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അവയുടെ സാംസ്കാരിക തലങ്ങളുടെ മുന്നിൽ ബാബുരാജെ തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്, ഒരുപാട് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന എന്ത്, വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിന് അധികം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സംഗീതം എന്നുള്ളത് എന്താണ്, അദ്ദേഹത്തിന്റെ വേരുറച്ചു, അതായത് മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. ഈ തബല ഒട്ടാനും അല്ലെങ്കിൽ ഹാർമോണിയം വായിക്കാനൊക്കെ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യും, പക്ഷെ എന്തില്ല, വിദ്യാഭ്യാസപരമായിട്ട് ഇല്ല. അതായത് പാട്ടിന്റെ ഓരോ പടിയിലേക്ക് മുന്നേറി ഒരുപാട് അനുമോദനങ്ങളും അഭിനന്ദനങ്ങളൊക്കെ കിട്ടുമ്പോഴും ഇടയ്ക്കൊന്ന് തളർന്നു പോകുന്നത് കാണാമായിരുന്നു. അത് ചിലപ്പോൾ ഒരു സ്റ്റേജിൽ കയറി പറയുന്നതിനുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള നമുക്കൊരു എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയില്ലേ, നമുക്ക് നല്ല വാട്സപ്പ് കിട്ടുമ്പോൾ. അപ്പൊ പറയുന്നിടത്ത് ചിലപ്പോൾ അതിൻ്റെതായ ഒരു സംസ്കാരിക അല്ലെന്ന് പറയുക സംസ്കാരം ചിലപ്പോൾ ആ വാക്കുകളിൽ ഉന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ പറയുന്നതിലെ പേടി കണ്ടിട്ടാവാം, എന്തോ ചെറിയൊരു പേടി നമ്മൾ സ്റ്റേജ് ഫിയറിനെ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും ആവാം. അല്ലെങ്കിൽ പറയാനുള്ള വാക്കുകൾ കിട്ടാനോ എന്തോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ ആ ഒരു കുറവ് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ മനസ്സിലായും, നമ്മൾ എന്തായാലും ആദ്യം അതിനെ കണ്ടിരുന്നു, ബാബുരാജന്റെ ചിത്രം കണ്ടിരുന്നു അല്ലെ. നമ്മൾ വായിച്ചിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു, ബാബുക്കാണ് പേര് അറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ അല്ലെ. പിന്നെ എന്തായിരുന്നു, കോഴിക്കോടാണ് മുഴുവൻ പേരെന്താണ്, സാഗർ ബാബു, പിതാവ് ബംഗാളി സംഗീതജ്ഞൻ ജാൻ മുഹമ്മദും മാതാവ് കോഴിക്കോടുകാരായ ആരാ, ആ ഫാത്തിമയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഒരാളെയും കൂടെ കാണാനുണ്ട്, ആരാ നോക്കാം, ആരാണ്? കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ആരായിരുന്നു, ഒരു മൂത്ത പെങ്ങളനെ വിവാഹം കഴിച്ചു, രണ്ടാമത്തെ നമ്മുടെ സാഗർ ബാബുവിനും വിവാഹം കഴിച്ചു കൊടുത്തു അല്ലെ. ജനനം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പേര്? ആൻഡ്രൂസ്. 1916 ഫെബ്രുവരി 19 കോഴിക്കോട് അല്ലെ. പിന്നെ മരണം എന്ന് 1977 ഫെബ്രുവരി 13. തൊഴിൽ എന്താണ്? നല്ലൊരു ഗായകൻ അല്ലെ. പങ്കാളികൾ എന്താ അങ്ങനെ പറയാൻ കാരണം? പങ്കാളി എന്ന് വെച്ചാൽ ഭാര്യ എന്ന അർത്ഥം അല്ലെ, ജീവിത പങ്കാളി. അതിനപ്പുറത്തൊരു ബ്രാക്കറ്റ് ഇട്ട് ഗൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഇവിടെ പ്ലൂറലായി അല്ലെ. അപ്പൊ തന്നെ നമുക്കറിയാം രണ്ടുപേരെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്, അച്ചുമ്മ ആൻഡ് ശാന്താദേവി. പിന്നെ കുട്ടികളോ? സുരേഷ് ബാബു, സത്യജിത്ത്, നജ്മൽ ബാബു. രണ്ടുപേരായോ നോക്കാം, ഇനി അടുത്ത് നോക്കാം. ജീവിതരേഖ എവിടെയാണ്? കോഴിക്കോട് മിഠായി തെരുവിൽ വാച്ച് കമ്പനി നടത്തിയിരുന്ന JS ആൻഡ്രൂസിന്റെ മകനായി ജനിച്ചു. ആരാം? കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുൻ ലെസ്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വ്യക്തി അല്ലെ. മുൻ പേരെന്തായിരുന്നു? ലെസ്ലി അല്ലെ. വയലിൻ വിദ്വാനായിരുന്ന പിതാവിൽ നിന്ന് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു അല്ലെ. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ എന്താണ് അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട് അല്ലെ. തൊഴിൽ തേടി 1933 റംഗൂണിലേക്ക് പോയി. എവിടേക്കാ പോയത്? റംഗൂണിലേക്ക് അല്ലെ. പിന്നെയോ? അവിടെ വെച്ച് പരിചയപ്പെട്ട മുസ്ലിം ഗായകരുമായി ഉണ്ടായ അടുപ്പം സംഗീതത്തിൽ പുതിയ തലങ്ങൾ സഹായിച്ചു, സ്വായത്തമാക്കാൻ ഇദ്ദേഹത്തെ സഹായിച്ചു. തുടർന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ലെസ്ലി എന്തായി മാറി? അബ്ദുൽ ഖാദറായിട്ട് മാറി. പിടികിട്ടിയോ? ഇത്രയും പിടികിട്ടി അല്ലെ. ഇപ്പൊ രണ്ടുപേരെ നമ്മൾ പഠിച്ചു,
എത്ര പേരുണ്ടായിരുന്നു ഈ പാഠത്തില്? വളരെ കൃത്യമായിട്ട് പറഞ്ഞ 3 പേര് പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ, വളരെ നന്നായിട്ട് പ്രതിപാദിച്ചു. ഏറ്റവും നന്നായിട്ട് നമ്മുടെ കുഞ്ഞു മുഹമ്മദ് ക, അതിനുശേഷം MS ബാബുരാജ്, സാബിർ ബാബു എന്ന പേരിൽ അറിയപ്പെടുന്ന MS ബാബുരാജ്, പിന്നെ നമ്മുടെ കോഴിക്കോട് അബ്ദുൽ ഖാദർ. എല്ലാവരെയും കണ്ടില്ലേ? ഈ 3 പേരെ കുറിച്ച് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. വേണ്ടേ? അദ്ദേഹത്തിന്റെ, ബാബുരാജിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മള് ഈണം കണ്ടെത്തി നമുക്ക് പാടാനും അറിയാമായിരുന്നു ചില വരികളൊക്കെ അല്ലെ. ഈ കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ പാട്ടുകൾ ദിവസം നോക്കി നോക്കി, പക്ഷെ ഒരു പാട്ട് പോലും ഇത്ര കിട്ടിയില്ല, പാടാൻ ഈണം കിട്ടിയില്ല. കുറച്ചുകൂടി പഴയതാണോ ഇനി എനിക്ക് അറിയാത്തോണ്ടോ അറിയില്ല, നിങ്ങളൊന്ന് നോക്കി നോക്കുക, പാടാൻ ഏതെങ്കിലും ഈണം കിട്ടുന്നുണ്ടോ നോക്കി നോക്കുക. എനിക്ക് പരിചയം ഇല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല കേട്ടാ. പിന്നെ പക്ഷെ ഇദ്ദേഹത്തിന് നമ്മള് പറഞ്ഞിരുന്നു അല്ലേ, നമ്മള് കാര്യങ്ങളെ കുറിച്ച് കുറച്ച് പറഞ്ഞിരുന്നു അല്ലേ. 1921 ഇവിടെ ബാബുരാജിന്റെ ജനനം എന്ന് പറഞ്ഞു. ബാല്യകാലം അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടപ്പാടുകൾ നൽകി. നമുക്കറിയാം റോഡിൽ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിലാണ് കുഞ്ഞു മുഹമ്മദ് ക എന്ത് ചെയ്തത്, കൊണ്ടുവന്നത് അല്ലെ. ട്രെയിനിൽ പാട്ട് പാടാൻ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പാട്ട് പാടി ഉപജീവനം കഴിക്കുന്ന കാലത്താണ് കുഞ്ഞു മുഹമ്മദ് എന്ന പോലീസുകാരൻ ഏറ്റെടുത്തത് അല്ലെ. ഇനിയും വളർത്തുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ അദ്ദേഹം ബാബുരാജിനെ കലയുടെ ലോകത്ത് എത്തിച്ചു. അതൊക്കെ നമ്മുടെ പാഠഭാഗത്തിലൂടെ ഇപ്പൊ വന്നു കഴിഞ്ഞത് അല്ലെ. നോക്കാം അടുത്തതോ, രാമുകാര്യാട്ടിന്റെ മിന്നാമിന്ന എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് അദ്ദേഹം മാറി. പിന്നെ 100-ലധികം ചിത്രങ്ങളിലായിട്ട് 600-ഓളം ഗാനങ്ങൾക്ക്, കുറച്ചൊന്നല്ല കേട്ടാ, 600-ഓളം ഗാനങ്ങൾക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈണം പകർന്നിട്ടുണ്ട് അല്ലെ, നല്ല ഈണം നൽകുക എന്ന് പറയുന്നത്. 1978 ഒക്ടോബർ 7 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ മിസ്സെന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഓർമ്മയില്ലേ? കുറേ പാട്ടുകളുണ്ട്, അതൊന്നും അതിൽ എഴുതാൻ പറ്റുമോ? ഇല്ല, 600-ഓളം പാട്ടുകളുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞത്, താമസം എന്തേ വരുവാൻ, പിന്നീട് ഏകാന്തതയുടെ അപാരതീരം, സൂര്യകാന്തി, ഒരു കൊച്ചു സ്വപ്നത്തിൻ, മാമലകൾക്കപ്പുറത്ത്, പിന്നേതായിരുന്നു കദളി വാഴ കയ്യിലിരുന്ന്, ഓർമ്മ ഇത് പാട്ടൊക്കെ മിസ് ഒന്ന് പാടിയിട്ടായിരുന്നു അല്ലെ. കദളി വാഴ കയ്യിലിരുന്ന് കാക്ക എന്ന് വിരുന്നു വിളിച്ചു, വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ, അങ്ങനെ തന്നെയാണോ? നിങ്ങൾ നോക്കിയ, നിന്നെ കൂടെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിയാരെങ്കിലും. പിന്നെ ഏത് പാട്ടായിരുന്നു? പിന്നെയുണ്ടല്ലോ അകലെ അകലെ നീലാകാശം, ആ പാട്ട് വീണ്ടും ഒരു ജയറാമിന്റെ പടത്തിലൂടെ വീണ്ടും പാടിയിട്ടുണ്ട്. അകലെ അകലെ നീലാകാശം, ബാക്കി എന്താ വരി ഓർമ്മയുണ്ടോ? അകലും ബാക്കി എന്താണ് എനിക്ക് ഓർമ്മയില്ല അല്ലേ. അങ്ങനെ കുറെ പാട്ടുകൾ, പഴയ പാട്ടുകൾ, നിങ്ങളുടെ ഇപ്പത്തെ ന്യൂ ജെൻ പാട്ടുകൾ തന്നെയൊക്കെ എന്താണ്, എല്ലാം പഴയ പാട്ടുകളാണ് അല്ലേ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നിന്റെ ചെറിയൊരു മോമത്തിനെ പറഞ്ഞു, കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ ഏതെങ്കിലും ഒരു പാട്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്കുക. എന്തെങ്കിലും ഒരു ഈണം കിട്ടുന്നുണ്ടോ, ഏതെങ്കിലും ഒരു പാട്ട് കണ്ടെത്തി ഈണം കിട്ടുന്നുണ്ടോ നോക്കുക. പറ്റുമെങ്കിൽ ഒന്ന് കൂടെ പാട്, അത് എഴുതി വെക്കാന്ന് മിസ് പറയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തുക, അത്രേ വേണ്ടൂ കേട്ടോ. ഇനി ഒരു ചോദ്യം വേണ്ട, നമുക്ക് പാഠഭാഗത്തിലേക്ക് മിസ് കടക്കാം, ടെക്സ്റ്റിലേക്ക് പോവാം കേട്ടോ. മിസ്സിന്റെ ടെക്സ്റ്റ് എടുക്കാം, മിസ് ഓരോ പ്രവർത്തനമായിട്ട് മിസ് ഒന്ന് പറഞ്ഞുതരാം, കണ്ടെത്താം പറയാം. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ടെക്സ്റ്റ് എടുത്തോ, എല്ലാവരും എടുത്തോ, കണ്ടെത്താം പറയാം. ബാബുരാജ് വായിച്ചുതരാം. ബാബുരാജ് ഉൾപ്പെടെയുള്ളവരുടെ വളർച്ചയിൽ കുഞ്ഞു മുഹമ്മദ് ക പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, ആരുടെ എല്ലാം? ചോദ്യം ശ്രദ്ധിക്കുക. ബാബുരാജ് ഉൾപ്പെടെയുള്ളവരുടെ വളർച്ചയിൽ കുഞ്ഞു മുഹമ്മദ് ക പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, ആരുടെ എല്ലാം? സന്ദർഭങ്ങൾ ഏതെല്ലാം? ചോദ്യം രീതിയിലെ ആരുടെയൊക്കെ ജീവിതത്തിലാണ് സഹായിച്ചിരിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ടും ഒരുപാട് പേരെ എടുത്ത് വളർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ആരെയും പറയാൻ മിസ് പറയാൻ ശ്രദ്ധിക്കുക, ആരെയാ? ഒന്നാമതായി നമ്മുടെ ബാബുരാജിനെ എടുത്തു വളർത്തി, പിന്നെ രണ്ടാമതായിട്ട് കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ എടുത്തു വളർത്തി. ഇനി എടുത്തു വളർത്താനുള്ള സന്ദർഭം, ഒരാളെ എവിടെ എടുത്തു വളർത്തിയത്? റോഡ് സൈഡിൽ നിന്ന് അല്ലെ. മറ്റാളേനും എന്ത് ചെയ്തു? കലയുടെ ലോകത്തേക്ക് എത്തിച്ചു. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി ആ സന്ദർഭങ്ങളെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഒന്നാമത്തെ ചോദ്യം മനസ്സിലായില്ലേ? അടുത്തത് എന്താ? അന്യജീവൻ ഉദകി, ഒന്ന് വരി നോക്ക. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അവനെ വിവേകികൾ, ആരുടെ വരികളാ? കുമാരനാശാന്റെ നളിനിയിലെ ഒരു വരിയാണത്. നളിനി എന്ന കൃതിയിലെ ഒരു വരികളാണെന്ത്? അന്യജീവൻ ഉദകി, അതായത് മറ്റുള്ളവരുടെ ജീവന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് വേണ്ടി, സ്വജീവിതം സ്വന്തം ജീവിതം ധന്യമാക്കും അവനെ, ധന്യമാക്കുന്നവർ ആരാണോ അവരാണ് വിവേകികൾ, വിവേകമുള്ളവർ, വിവരമുള്ളവർ, അറിവുള്ളവർ, ധന്യന്മാർ എന്നൊക്കെ വേണി പറയാം. ഇത് കുമാരനാശാന്റെ ഒരു വരികളാണ് അല്ലെ. നോക്കാം,
ആ വരികള് കുഞ്ഞു മുഹമ്മദൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കോ, ഈ വരികൾ കുഞ്ഞു മുഹമ്മദൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കാര്യക്ഷമമാണ്, അല്ലെങ്കിൽ ആ വരികൾ ശരിയല്ലേ? അന്യജീവൻ ഉദയി അന്യന്മാർക്ക് വേണ്ടിയാണ് ആര് ജീവിച്ചത്? കുഞ്ഞു മുഹമ്മദൊക്കെ ജീവിച്ചത് അല്ലെ. അപ്പൊ ഈ വരികൾ കുഞ്ഞു മുഹമ്മദൊക്കെയുടെ ജീവിതത്തില് എത്രത്തോളം, അല്ലെങ്കിൽ കുഞ്ഞു മുഹമ്മദൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടും ഏകദേശം തുല്യമാണ് അല്ലെ? ഈ കുഞ്ഞു മുഹമ്മദൊക്കെ എങ്ങനെ പറയാൻ കാരണം എന്താണ്? രണ്ട് ചോദ്യം ഇവിടെ കിട്ടിയില്ലേ, കിട്ടിയില്ലേ? എന്തായിരുന്നു? ഒന്ന്, ആരൊക്കെ എടുത്തു വളർത്തി, അവരെടുത്തു വളർത്താനുണ്ടായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? രണ്ട്, അന്യർക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ കുഞ്ഞു മുഹമ്മദൊക്കെ കുറിച്ച് എഴുതാം. ഈ വരി ഇതിനോട് എത്രത്തോളം യോജിക്കുന്നുണ്ട്? രണ്ട് ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ചോദ്യം പറഞ്ഞു തന്നു, മനസ്സിലായല്ലോ. എടുത്തു വളർത്തിയ സന്ദർഭങ്ങള് ഏതൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാം. ആരൊക്കെയാണ്? ഒറ്റ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി എഴുതുക. എന്നിട്ട് മിസ്സിന് അത് അയച്ചു തരാം, കേട്ടല്ലോ. കൃത്യമായിട്ട് പാഠം വായിക്കുക, 5 പ്രാവശ്യം മിനിമം പാഠം വായിക്കുക കേട്ടോ. ഓരോ വരി നിർത്തി നിർത്തി അതിന്റെ ആശയത്തോടുകൂടി വ്യക്തമായിട്ട് വായിക്കുക. ഒരു 4 പ്രാവശ്യം സ്വന്തം വായിച്ച 5-ാമത്തെ പ്രാവശ്യം അമ്മമാരെ അയച്ചിരുത്തി എന്ത് ചെയ്യുക, വായിച്ചു കഴിഞ്ഞു ചോദിക്കും. പാഠം മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു.